മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നൂറ്റാണ്ടുകളായി വേദപണ്ഡിതന്മാർ ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഒരു കാര്യത്തിൽ വേദപണ്ഡിതന്മാർ ഇന്നും ചിന്താകുഴപ്പത്തിലാണ്. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. എന്താണ് ഈ ശൂന്യമാകുന്ന മ്ലേച്ഛത? അതെപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ശൂന്യമാകുന്ന മ്ലേച്ഛതയെക്കുറിച്ച് ചിന്തിക്കാം. ഹായ്, ദിസ് ഈസ് പാസ്റ്റർ മഹേഷ്. തിരുവചന സത്യങ്ങളെയും ബൈബിൾ പ്രവചനങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്താണ് ഈ ശൂന്യമാകുന്ന മ്ലേച്ഛത? കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഇത് കാണുമ്പോൾ നമ്മൾ മലകളിലേക്ക് ഓടിപ്പോകണമെന്ന്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. സെലൂക്കസ് രാജാവായ ആൻറ്റിയോക്കസ് എപ്പിഫനാസ് ആറാമൻ 175 BC മുതൽ 163 BC വരെ ഭരണം നടത്തിയപ്പോൾ ഇത് നിറവേറി എന്നാണ് അനേകം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. കാരണം യഹൂദ ദൈവത്തെ എതിർത്തിരുന്ന ഈ രാജാവ് യെരുശലേം ദേവാലയത്തിൽ പന്നിയെ യാഗം കഴിപ്പിച്ചു. അതോടൊപ്പം യഹൂദന്മാരെ ആക്രമിക്കുകയും ചെയ്തു. യഹൂദന്മാർക്ക് ഇത് മ്ലേച്ഛതയാണ്. എന്നാൽ ഇത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയല്ല. കാരണം യെരുശലേം ദേവാലയം ഈ സമയത്ത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ മ്ലേച്ഛതയെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയാനാവില്ല. മാത്രവുമല്ല, ഇത് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പ് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം. എന്നാൽ ആൻറ്റിയോക്കസ് എപ്പിഫനാസ് ക്രിസ്തുവിന് മുമ്പേ 175 BC ജീവിച്ചിരുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് ആൻറ്റിയോക്കസ് എപ്പിഫനാസ് ഒരിക്കലും ഈ പ്രവചനം നിവർത്തീകരിച്ചിട്ടില്ല. നമ്മൾ വ്യക്തമായി ബൈബിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെന്ന്. മത്തായി അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ലൂക്കോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, പുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സൈന്യം യെരുശലേമിനെ വളയുമ്പോഴാണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത യെരുശലേം ദേവാലയത്തിൽ ഉണ്ടാകുന്നത് എന്നാണ്. ഇനി മത്തായി അപ്പോസ്തലൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ മുന്നമേ പറഞ്ഞിരിക്കുന്നു എന്നാണ്. നമുക്ക് ദാനിയേൽ പ്രവചനത്തിലേക്ക് കടന്നു ചെല്ലാം. ദാനിയേൽ പ്രവചനം 9 അധ്യായത്തിലാണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇസ്രയേൽ ദേശത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രവചനവും കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവം ഇസ്രയേൽ ജനങ്ങൾക്ക് 70 ആഴ്ചവട്ടം വേർതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് 2300 സന്ധ്യയും ഉഷസ്സും എന്ന സമയപ്രവചനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ പ്രവചനത്തിൽ മശിഹ എപ്പോൾ അഭിഷിക്തനാകും അല്ലെങ്കിൽ സ്നാനമേൽക്കുമെന്നും അതിനുശേഷം ഇസ്രയേൽ ജനങ്ങൾക്ക് ദേശത്തിന് എന്ത് സംഭവിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. സമയപ്രവചനത്തിൽ ഒരു ദിവസം എന്നത് ഒരു വർഷമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഗബ്രിയേൽ ദൂതൻ എന്താണ് ദാനിയേൽ പ്രവാചകൻ ോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവചനം 9 അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്നു വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഇത് ഒരുപക്ഷെ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. നമുക്ക് നോക്കാം. മശിഹ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് ഈ പ്രവചനത്തിൻ്റെ അവസാനത്തിലാണ്. മശിഹയെ കൊന്നതിലൂടെ
യഹൂദന്മാർ തങ്ങളുടെ ദേശത്തിന് നാശം വിളിച്ചു വരുത്തി. ഇവിടെ മശിഹ നിയമത്തെ ഉറപ്പിക്കുന്നു ആഴ്ചയുടെ മധ്യത്തിൽ. ഈ 7 വർഷം ക്രിസ്തു യഹൂദന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനെ പ്രദാനം ചെയ്യുന്നു. ഈ 7 വർഷത്തിലെ ആദ്യത്തെ 3.5 വർഷം ക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിയമത്തെ ഉറപ്പിക്കുന്നു. എന്നാൽ ഈ 7 വർഷത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് യാഗാദി കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നു. ഈ 7 വർഷത്തിൻ്റെ 2-ാം ഭാഗത്ത് സുവിശേഷം ക്രിസ്തുവിൻ്റെ സകല ശിഷ്യന്മാരാൽ രാജ്യത്ത് എവിടെയും വ്യാപിക്കുന്നു. എന്നാൽ ഈ പ്രവചനത്തിൻ്റെ 7-ാം ഭാഗത്ത് സ്റ്റേഫാനോസ് രക്തസാക്ഷിയാവുകയും സുവിശേഷം ലോകത്തെല്ലായിടവും വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 70 ആഴ്ചവട്ടം എന്ന പ്രവചനം നിവൃത്തിയാകുന്നു. ഈ പ്രവചന നിവൃത്തീകരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നും ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും, അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത. മ്ലേച്ഛ ശക്തി കടന്നു വന്ന് യെരുശലേമിനെ വളയുകയും ആ ശക്തി യെരുശലേമിനെ ശൂന്യമാക്കുകയും ചെയ്യും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ യഹൂദദേശത്തെ നശിപ്പിക്കും. ദാനിയേൽ പ്രവചനമനുസരിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം സുവിശേഷം ശിഷ്യന്മാരാൽ ലോകവ്യാപകമാകുന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ക്രിസ്തു ക്രൂശിൽ മരിച്ച് 40 വർഷങ്ങൾക്ക് ശേഷം റോമൻ സൈന്യം യെരുശലേമിനെ വളയുകയും അവരുടെ കൊടികൾ യെരുശലേമിൽ നിറയുകയും ചെയ്തു. ഈ കൊടികൾ റോമാക്കാരുടെ ജാതീയ ദേവന്മാരെ പ്രദാനം ചെയ്യുന്നു. യഹൂദന്മാർ യെരുശലേമിനെ വിശുദ്ധ സ്ഥലമായാണ് കണ്ടിരുന്നത്. ഈ വിശുദ്ധ സ്ഥലത്ത് ജാതീയ ദേവന്മാരെ പ്രദാനം ചെയ്യുന്ന കൊടികൾ നിൽക്കുന്നത് അവർ മ്ലേച്ഛതയായി കണക്കാക്കി പോന്നു. എന്നാൽ ഈ അടയാളമാണ് ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാർ നോക്കിപ്പോന്നിരുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ സമയത്ത് യഥാർത്ഥ ക്രിസ്ത്യാനികൾ യെരുശലേമിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ഈ സമയത്ത് ജീവിച്ചിരുന്ന യുസേഫ്യസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന റോമൻ സൈന്യത്തെ ഒരു കാരണവും കൂടാതെ സൈന്യാധിപൻ തിരികെ വിളിക്കുന്നു. ഈ സമയത്ത് യെരുശലേമിൽ കുടുങ്ങിക്കിടന്ന യഥാർത്ഥ ക്രിസ്ത്യാനികൾ രക്ഷപ്രാപിക്കുന്നു. അങ്ങനെ യഥാർത്ഥ സമയം മനസ്സിലാക്കിയിരുന്ന ക്രിസ്ത്യാനികൾ രക്ഷപ്രാപിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം റോമൻ സൈന്യം തിരികെ വന്ന് യഹൂദന്മാരെ കൊന്നൊടുക്കി യെരുശലേം പട്ടണം നശിപ്പിച്ചു. ശേഷിച്ച യഹൂദന്മാരെ അവർ അടിമകളായി കൊണ്ടുപോയി. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരുന്ന പ്രവചനം നിവൃത്തിയായി. എന്നാൽ ഈ സംഭവത്തിലൂടെ ഈ പ്രവചനം പൂർണ്ണമായും നിവൃത്തിയായില്ല. കാരണം ക്രിസ്തു പറഞ്ഞ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയ്ക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതുകൊണ്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നത് അന്ത്യകാല അടയാളം കൂടിയാണ്. ഇത് ഡുവൽ പ്രോഫസിയാണ്. യെരുശലേമിൽ സംഭവിച്ച അതേ കാര്യത്തെ ഉദാഹരണമാക്കിക്കൊണ്ട് ക്രിസ്തു അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അന്ത്യനാളിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തുണ്ടാകും. നമുക്കൊന്നുകൂടി ഈ പ്രവചനത്തിലൂടെ കടന്നു ചെല്ലാം. ദാനിയേൽ പ്രവചനത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് 8-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. ദൈവ നിയമത്തെ മാറ്റുന്ന ഒരു ശക്തിയെക്കുറിച്ച് ദാനിയേൽ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ ഈ വീഡിയോ കാണുക. ഇവിടെ കോലാട്ടുകൊറ്റൻ ആട്ടുംകൊറ്റനെ ആക്രമിച്ച് കൊല്ലുന്നു. ആട്ടുംകൊറ്റൻ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ പ്രദാനം ചെയ്യുന്നു. കോലാട്ടുകൊറ്റൻ യവന സാമ്രാജ്യത്തെയും പ്രദാനം ചെയ്യുന്നു. കോലാട്ടുകൊറ്റൻ്റെ കൊമ്പ് തകർന്നതിന് ശേഷം 4 കൊമ്പുകൾ ഉണ്ടാകുന്നു. തകർന്ന കൊമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയെ പ്രദാനം ചെയ്യുന്നു. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചതിന് ശേഷം തൻ്റെ സാമ്രാജ്യം 4 സൈന്യാധിപന്മാർക്കായി വിഭജിക്കപ്പെടുന്നു. ഈ 4 സാമ്രാജ്യങ്ങൾക്ക് ശേഷം ഒരു ചെറിയ കൊമ്പ് ഉടലെടുക്കുന്നു. ഈ ചെറിയ കൊമ്പ് എന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ചെറിയ കൊമ്പ് തന്നെയാണ്. ഈ ചെറിയ കൊമ്പിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്യും. അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും.
അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിലനിൽക്കും എന്ന് ചോദിച്ചു. ഈ ചെറിയ കൊമ്പ് എന്ന ശക്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തു ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുമെന്ന് തിരുവചനം പറയുന്നു. അതുപോലെ വിശുദ്ധ മന്ദിരത്തിലെ സേവയെ തകർത്ത് കളയുമെന്നും തിരുവചനം പറയുന്നു. അതിനുശേഷം ചോദ്യം കടന്നു വരുന്നു, എത്രത്തോളം എന്ന്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നതിനോട് യോജിച്ചിരിക്കുന്നു. അതുപോലെ ദാനിയൽ പ്രവചനം 9-ാം അധ്യായത്തിലും ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ചെറിയ കൊമ്പ് എന്ന ശക്തിയെ വടക്കേ ദേശത്തോട് താരതമ്യം ചെയ്തിരിക്കുന്നു. ദാനിയൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ഈ രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അന്ത്യനാളിലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയ്ക്ക് കാരണം ചെറിയ കൊമ്പ് എന്ന എതിർക്രിസ്തുവാണ് എന്ന്. ആരാണ് ഈ ശക്തി? നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കി. റോമൻ സൈന്യമാണ് ശൂന്യം ക്കുന്ന മ്ലേച്ഛതയ്ക്ക് കാരണമെന്ന്. റോമൻ ദേവന്മാരെ പ്രദാനം ചെയ്യുന്ന കൊടികൾ വിശുദ്ധ സ്ഥലത്ത് എരുശലേമിൽ നിന്നപ്പോൾ അത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായി മാറി. എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പ്രവചനത്തിലൂടെ മനസ്സിലാക്കിയ ദൈവജനം തക്ക സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അന്ത്യനാളിലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയ്ക്കും ഈ ശക്തിയായിരിക്കുമോ കാരണം? എന്നാൽ ദാനിയൽ പ്രവചനത്തിലെ എല്ലാ പ്രവചനങ്ങളും ഒരു ശക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് റോമൻ കത്തോലിക്ക സിസ്റ്റത്തെയാണ്. ഈ ശക്തി പുരാതന റോമൻ ഭരണാധികാരികളിൽ നിന്നും ഉടലെടുത്ത ഒരു ശക്തിയാണ്. ദാനിയൽ പ്രവചനം 2-ാം അധ്യായം ചില രാജ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം, റോമിലെ 10 ഭിന്ന രാജ്യങ്ങൾ. ഇനി ദാനിയൽ 7-ാം അധ്യായത്തിൽ നമുക്ക് ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, പാഗൻ റോം, പാപ്പൽ റോം എന്നീ രാജ്യങ്ങളെ കാണാൻ സാധിക്കും. ഇനി ദാനിയൽ 8-ൽ മേദ്യ പേർഷ്യ, കാരണം ബാബിലോൺ നേരത്തെ തന്നെ തകർന്നു, ഗ്രീസ്, പാഗൻ റോം, പാപ്പൽ റോം എന്നീ രാജ്യങ്ങളെ കാണാൻ സാധിക്കും. ദാനിയൽ 11-ലും നമുക്ക് ഇതേ രാജ്യങ്ങളെ കാണാൻ സാധിക്കും, മേദ്യ പേർഷ്യ, ഗ്രീസ്, പാഗൻ റോം, പാപ്പൽ റോം. ദാനിയൽ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഉണ്ടായത് പാഗൻ റോമിൻ്റെ സമയത്താണ് എന്ന് നമ്മൾ മുന്നമേ മനസ്സിലാക്കി. എന്നാൽ അന്ത്യനാളിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഉണ്ടാക്കാൻ പോകുന്നത് റോമൻ കത്തോലിക്ക സിസ്റ്റമാണ്. ഞാൻ ആ സഭയിലെ ജനങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ആ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം അറിഞ്ഞ വിശ്വാസത്തിൽ ജീവിക്കുന്ന അനേകം സത്യസന്ധരായ വിശ്വാസികൾ ആ സിസ്റ്റത്തിലുണ്ട്. വെളിപാട് പുസ്തകം 17-ാം അധ്യായം ഈ സിസ്റ്റത്തെ തിരിച്ചറിയാൻ അനേകം തെളിവുകൾ നൽകുന്നു. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ നിന്നും 538 AD മുതൽ 1798 AD വരെ പാപത്വം ഈ ലോകം ഭരിച്ചു. ദൈവത്തിന് അടുത്തേക്ക് പോകാൻ പുരോഹിതന്മാരുടെയോ പോപ്പിൻ്റെയോ മധ്യസ്ഥതയില്ലാതെ കഴിയില്ലെന്ന് പാപത്വം പറഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ക്രിസ്തുവിലൂടെ അത് സാധ്യമാണ്. എന്നാൽ പാപത്വം അതിനു പകരം കുംഭസാരക്കൂട് സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം കത്തോലിക്ക സഭ നിലത്ത് തള്ളിയിട്ടു. അതുപോലെ പാപത്വം ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റി. 10 കൽപ്പനയിലെ 2-ാം കൽപ്പന മാറ്റി പകരം 10-ാം കൽപ്പനയെ 2-ആക്കി 10 തികച്ചു. അതുപോലെ കത്തോലിക്ക സഭ 4-ാം കൽപ്പനയായ 7-ാം ദിന ശബത്തിനെ മാറ്റി 1-ാം ദിനമായ ഞായറാഴ്ചയാക്കി. ദൈവദൂഷണപരമായ ഈ മാറ്റം വരുത്തിയത് തങ്ങളാണെന്ന് സഭ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ 7-ാം ദിന ശബത്തിനെ 1-ാം ദിനത്തിലേക്ക് തിരുവചനത്തിൻ്റെ ഒരു അധികാരവുമില്ലാതെ മാറ്റിയത് തങ്ങളാണ്. കത്തോലിക്ക സഭയാണ് അത് മാറ്റിയത് എന്ന് അവർ സമ്മതിക്കുന്നു. അതുപോലെ തിരുവചനത്തിൽ നിന്നും ഒരു അധികാരവും ഇല്ലാതെയാണ് അങ്ങനെ ചെയ്തത് എന്നും അവർ സമ്മതിക്കുന്നു. സഭയ്ക്ക് തിരുവചനത്തിന് മുകളിൽ അധികാരമുണ്ടെന്ന് അവർ പറയുന്നു. അതുകൊണ്ടാണ് അവർ ശബത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്. ഈ ഹീനവും മ്ലേച്ഛവുമായ പ്രവർത്തനങ്ങളെല്ലാം അന്ത്യനാളിലെ ക്രിസ്തു പറഞ്ഞ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന പ്രവചനം നിറവേറ്റുന്നു. റോമൻ കത്തോലിക്ക സഭ 1260 വർഷം ഈ ലോകം ഭരിച്ചു. 1798
നെപ്പോളിയൻ്റെ സൈന്യാധിപനായ ബെർത്തിയൻ പോപ്പിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിലൂടെ പാപത്വത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. എന്നാൽ ആ ശക്തി വീണ്ടും ശക്തി പ്രാപിച്ചു. ക്രിസ്തു പറഞ്ഞതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം. നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 15-21 വാക്യങ്ങൾ. എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ഇവിടെ ക്രിസ്തു പറയുന്നു, ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വീണ്ടും ഉണ്ടാകുമ്പോൾ ലോകത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത വലിയ പീഡനം അല്ലെങ്കിൽ മഹാ ഉപദ്രവം ഉണ്ടാകും എന്ന്. 538 AD പാപത്വത്തിന് സർവാധികാരം ലഭിച്ചപ്പോൾ ദൈവജനത്തിന് വലിയ ഉപദ്രവമുണ്ടായി. എന്നാൽ അതുപോലെ മറ്റൊരു മഹാ ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നു. ഇവിടെ ക്രിസ്തു പറയുന്നു, ആ നാളും നാഴികയും ചുരുങ്ങിയില്ലെങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല എന്ന്. ഈ ശക്തി വീണ്ടും മ്ലേച്ഛത കൊണ്ടുവരുമ്പോൾ വിശുദ്ധ മന്ദിരം ശൂന്യമാകും. ഈ സമയത്ത് ദൈവം വന്ന് ഈ ഭൂമിയെ നശിപ്പിച്ച് ഒരു നിത്യരാജ്യം സ്ഥാപിക്കും. ഓർക്കുക, റോമൻ ദേവന്മാരെ പ്രദാനം ചെയ്യുന്ന കൊടികൾ വിശുദ്ധ സ്ഥലത്ത് യെരുശലേമിൽ നിന്നപ്പോഴാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുണ്ടായത്. ഈ സമയത്ത് ദൈവജനം അവിടെ നിന്നും ഓടിപ്പോയി. അതുപോലെ കത്തോലിക്ക സഭയ്ക്ക് ദൈവം പറയുന്ന പോലെ മ്ലേച്ഛതയുടെ അടയാളമുണ്ടോ? തീർച്ചയായും. കത്തോലിക്ക സഭ പറയുന്നു, 7-ാം ദിന ശബതിൽ നിന്നും ശബതിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് അവരുടെ അധികാരത്തിൻ്റെ അടയാളമായിട്ടാണ് എന്ന്. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റുകാർ മനസ്സിലാക്കുന്നില്ല, തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഞായറാഴ്ച ആചാരം കത്തോലിക്ക സഭ തങ്ങളുടെ അധികാരത്താൽ ചെയ്തതാണ് എന്ന്. അതുകൊണ്ട് ഞായറാഴ്ച ആചാരം എന്നത് കത്തോലിക്ക സഭയുടെ അധികാരത്തിൻ്റെ അടയാളമാണ്. തിരുവചനം പറയുന്നു, ഭാവിയിൽ പാപത്വ ശക്തി അമേരിക്കയോടൊപ്പം ചേർന്ന് തങ്ങളുടെ അധികാരത്തിൻ്റെ അടയാളമായ ഞായറാഴ്ച ആചാരം സകലരെയും ഏൽപ്പിക്കുമെന്ന്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ കാണുക. തിരുവചനം പറയുന്നു, വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, അത് ചെറിയവരും വലിയവനും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും. ഭാവിയിൽ പാപത്തും അമേരിക്കയോടൊപ്പം ചേർന്ന് മായം കലർത്തിയ ശബദായ ഞായറാഴ്ച ആചാരം സകലരെയും ഏൽപ്പിക്കും. ഇതാണ് ക്രിസ്തു പറഞ്ഞ 2-ാമത്തെയും 2-ാമത്തേതുമായ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. നമ്മൾ മുന്നമേ മനസ്സിലാക്കി പരിസ്ഥിതിയിലൂടെ പോപ്പ് ഞായറാഴ്ചയെക്കുറിച്ച് പറയുന്നു എന്ന്. 2015 May പോപ്പ് ലവോഡിസ്റ്റോസിയിലൂടെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പോപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധിയാണ് ഞായറാഴ്ച വിശ്രമം. പോപ്പ് പറയുന്നു, ഉയർപ്പിൻ്റെയും പുതിയ സൃഷ്ടിപ്പിൻ്റെയും ദിവസമായ ഞായറാഴ്ച ദൈവം ആദ്യ ഫലമായി മനുഷ്യനിൽ നിന്നും ഉയർത്തിയ ദിവസം. എല്ലാ യഥാർത്ഥ സൃഷ്ടിപ്പിനും അവസാനം ട്രാൻസിസ്റ്റേഷൻ ആണെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. ഇവിടെ പോപ്പ് ഞായറാഴ്ച വിശ്രമത്തിനായി വിളിക്കുന്നു. നമ്മൾ ഞായറാഴ്ച വിശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ വിശ്രമത്തിനായി ദൈവം ഒരു ദിവസം വേർതിരിച്ചിരിക്കുന്നു. അത് ഞായറാഴ്ചയല്ല, 7-ാം ദിന ശബതാണ്. അതുപോലെ മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രം കൈകോർക്കുന്നത് നമ്മുടെ മതസ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതാണ്. എപ്പോഴെല്ലാം രാഷ്ട്രം മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം വലിയ പീഡനമുണ്ടായിട്ടുണ്ട്. സാത്താൻ സമൂഹത്തെ വഞ്ചിക്കുന്നു, മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നതിനു വേണ്ടി. സാത്താൻ്റെ അന്ത്യനാളിൽ ഏറ്റവും വലിയ വഞ്ചന എന്നത് സാത്താൻ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ വരുന്നതാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ തൻ്റെ സ്വാധീന വലയത്താൽ അന്ത്യനാളിൽ അനേകരെ വഞ്ചിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുമാറാക്കും. സാത്താൻ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ വരുമ്പോൾ അവസാനത്തെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഉണ്ടാകും. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മൃഗത്തിൻ്റെ മുദ്ര വരാൻ പോകുന്നു എന്ന്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മൃഗവും മൃഗത്തിൻ്റെ മുദ്രയും എന്ന വീഡിയോ കാണുക. എങ്ങനെ നമുക്ക് ഇവയെ അതിജീവിക്കാനാകും? 1, തിരുവചനം വെളിപ്പെടുത്തുന്ന ശബദിനെ മനസ്സിലാക്കി അതിനെ ആചരിക്കുക. ശബദിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശബദ് എന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. ദൈവം പറയുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ചിലത് ചെയ്യുവാൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ,
വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. എവിടെയാണ് നമ്മൾ പോകേണ്ടതെന്ന് തിരുവചനം പറയുന്നു. മലകളിലേക്ക് ഓടിപ്പോകാൻ തിരുവചനം പറയുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ പട്ടണങ്ങൾ വിട്ട് മലകളിലേക്ക് ഓടിപ്പോകണമെന്ന്. COVID-19 പാൻഡമിക് സമയത്ത് പട്ടണങ്ങളിൽ താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആളുകൾ മനസ്സിലാക്കി. അതുപോലെ വരാനിരിക്കുന്ന വലിയ പ്രതികൂല സാഹചര്യത്തിലും പട്ടണങ്ങളിൽ വസിച്ചാൽ തിരുവചനം പിന്തുടരുവാൻ പ്രയാസമായിരിക്കും. അതുപോലെ ക്രിസ്തു പറയുന്നു, പ്രകൃതി ദുരന്തങ്ങളും മഹാ ഉപദ്രവങ്ങളും ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഉണ്ടായാൽ ഉടനെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് നമുക്ക് വില്ലേജുകളിലായിരുന്നാൽ അതിനെ അതിജീവിക്കുവാനാകും. അതുപോലെ പട്ടണങ്ങളിൽ അധികം ദുഷ്ടത നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുടുംബമായി നമുക്ക് അവയെ അതിജീവിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ദൈവം ദുഷ്ടത നിറഞ്ഞ പട്ടണങ്ങൾ വിട്ട് ഓടാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എപ്പോഴാണ് പട്ടണങ്ങൾ വിട്ട് പോകേണ്ടത്? ക്രിസ്തു പറയുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന്. അവസാനമായി, ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ദൈവത്തിന് നൽകണം. ദിനംപ്രതി തിരുവചനം പഠിക്കണം. ദൈവവുമായി അകൽച്ച ഉണ്ടാകുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റുക. ദൈവത്തിൽ ആശ്രയിച്ച് വിജയം നേടുക. നമ്മൾ മനസ്സിലാക്കി ക്രിസ്തു പറഞ്ഞ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയ്ക്ക് രണ്ട് നിറവേറലുണ്ട് എന്ന്. ഒന്ന്, റോമൻ സൈന്യം തങ്ങളുടെ ദേവന്മാരുടെ കൊടിയുമായി യെരുശലേം ദേവാലയം വളഞ്ഞപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഉണ്ടായി. എന്നാൽ ദൈവജനം ഓടി രക്ഷപ്പെട്ടു. രണ്ട്, അന്ത്യനാളിൽ പാപത്വവും അമേരിക്കയും തമ്മിൽ ചേർന്ന് മൃഗത്തിൻ്റെ മുദ്ര, മായം കലർത്തിയ ശബത്, ഞായറാഴ്ച ആചാരം കൊണ്ടുവരുമ്പോൾ ഇത് നിറവേറും. ഈ സമയത്ത് ദൈവത്തിൻ്റെ ജനം പട്ടണം വിട്ട് മലകളിലേക്ക് ഓടിപ്പോകണം. സാത്താൻ തൻ്റെ വഞ്ചനയാൽ ജനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇതാണ് സമയം, നമ്മൾ ഒരുങ്ങേണ്ട സമയം. അതുകൊണ്ട് ഇന്ന് തന്നെ ക്രിസ്തുവിനായി ഒരുങ്ങുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.